ഭാഗം 4. രാത്രിയോടെയാണ് ധീരജ് മംഗളാമന്ദിരത്തിലെത്തിയത്. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ധീരജിനെ സല്യൂട്ട് ചെയ്തു. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ധീരജ് ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല സർ. ഞാൻ വാർഡനെ ഒന്ന് കണ്ടിട്ട് വരാം. ധീരജ് അകത്തേക്ക് പോയി. താനൊരു കാര്യം ശ്രദ്ധിച്ചോ, ധീരജ് സാറിന് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ്. പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. ആ പെണ്ണിനെ കണ്ടാൽ ആർക്കും അവർ താല്പര്യം തോന്നാത്തത്? ഹിന്ദിക്കാരിയല്ലേ, ആ ചന്തമൊക്കെ ഉണ്ട്. ധീരജ് സാറിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സാറ് ചെറുപ്പം കൂടെയല്ലേ, ആ ചോരത്തറപ്പൊക്കെ കാണും. ആ ഓരോരുത്തരുടെ യോഗം. അത് തന്നെ, നമുക്കിങ്ങനെ കാവ് നിൽക്കാൻ യോഗം. സാറിന് കണ്ടില്ലേ, ഏത് നേരവും ഇല്ലാതെ അവളെ കാണാൻ വരാം. അവസാനം പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സാറ് പെടാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടാലും ഇല്ലെങ്കിലും നമുക്കെന്നാ, നമുക്ക് പറഞ്ഞ പണി ചെയ്യാം. ഇവരൊക്കെ എന്ത് കാട്ടിക്കൂട്ടിയാലും ഒന്നുമില്ല, നമുക്ക് അങ്ങനെയല്ലല്ലോ. തൂക്കിയെടുത്ത് വെളി കളയും നമ്മളെ. മേഡം, ധീരജ് വാർഡന്റെ മുറിയിലേക്ക് ചെന്നു. ആ സാറോ? ജൂഹി റൂമിലുണ്ട്. ഓക്കെ. ധീരജ് ജൂഹിയുടെ റൂമിലേക്ക് പോയി. ധീരജിനെ കണ്ടതും ജൂഹി എഴുന്നേറ്റു. എന്താ സാർ? ജൂഹി ചോദിച്ചു. എന്താന്നു? താനല്ലേ വരാൻ പറഞ്ഞത്? ധീരജ് ചോദിച്ചു. അത് മാഡം പറഞ്ഞു സാറിനോട് വരാൻ പറയാം. പെട്ടെന്നാണ് ജൂഹിയുടെ റൂം പുറത്തു നിന്ന് പൂട്ടിയത്. ഹേയ്, ഡോർ തുറക്ക്. ഓപ്പൺ ദി ഡോർ. ധീരജ് വാതിലിന്മേൽ തട്ടി. ജൂഹി ഒന്നും മനസ്സിലാവാതെ നിന്നു. ജൂഹി, തന്നെ കുടിക്കിയതാണോ? ധീരജ് ചോദിച്ചു. നോ, മാഡമാണ് സാറിനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നത് പറയാൻ എന്നോട് പറഞ്ഞത്. അതാ ഞാൻ വരാൻ പറഞ്ഞേ, എനിക്കൊന്നും അറിയില്ല. ധീരജ് വീണ്ടും ഡോറിൽ തട്ടി. വാതിൽ തുറക്ക്. ധീരജ് ഫോണെടുത്ത് അജയിനെ വിളിച്ചു. മഹിളാ മന്ദിരത്തിലേക്ക് അജയ് എത്തിയതിനൊപ്പം മീഡിയയും എത്തിയിരുന്നു. അജയ് മീഡിയയെ തടഞ്ഞു. സാറേ, ഞങ്ങൾ പത്രപ്രവർത്തകരാ. ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഒരു പെൺകുട്ടി, അത് വെറും പെൺകുട്ടിയല്ല, സെക്സ് റാക്കറ്റിൽ അംഗമായ പെൺകുട്ടിയും കൂടി അനാശാസ്യത്തിൽ ഏർപ്പെട്ടാൽ അത് നാട്ടുകാരെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സാറ് മാറിക്കേ, എസ് പി സാറിനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഒരിക്കൽ ഞങ്ങളെ കൈവച്ച ഒരു കണക്ക് ബാക്കിയുണ്ട് തീർക്കാൻ. പോലീസിന്റെ വലയം ഭേദിച്ച് മാധ്യമപ്രവർത്തകർ അകത്തേക്ക് കടന്നു. ധീരജ് അപ്പോഴും ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ പുറത്തു നിന്ന് തുറന്നതും ധീരജിനെയും ജൂഹിയെയും വരവേറ്റത് മിന്നുന്ന ഫ്ളാഷുകളും ലൈവ് ക്യാമറയും മൈക്കുകളുമൊക്കെ ആയിരുന്നു. ജൂഹി ധീരജിന്റെ പിറകിലേക്ക് മാറി നിന്നു. മാധ്യമപ്രവർത്തകർ വാർഡനോടും അവിടെയുള്ള അന്തേവാസികളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ധീരജിനും ജൂഹിക്കുമെതിരെ നിന്നു. സാർ, അജയ് ധീരജിന്റെ അടുത്തേക്ക് ചെന്നു. എന്നെ അറസ്റ്റ് ചെയ്യണമല്ലേ? അനാശ്വാസത്തിന് പിടിച്ചാൽ അറസ്റ്റ് ചെയ്യണമല്ലോ. പോകാം, ധീരജ് പറഞ്ഞു. മിന്നിത്തെളിയുന്ന ഫ്ളാഷുകൾക്കിടയിലൂടെ ധീരജിനൊപ്പം ജൂഹിയും നടന്നു. എസ് പി സാറേ, സ്പെഷ്യൽ പ്രൊട്ടക്ഷന്റെ പേരാണോ അനാശാസ്യം? കൂടെ കിടന്നിട്ടാണോ പ്രൊട്ടക്ഷൻ? അത് പറഞ്ഞയാളെ ധീരജ് ഒന്ന് നോക്കി. നീ കണ്ടോടാ ഞങ്ങൾ അനാശാസ്യം ചെയ്തത്, നീ കണ്ടോ എന്ന്. ധീരജ് അയാളുടെ ഷർട്ടിന് പിടിച്ചു വലിച്ചു. നീ കണ്ടോമ? ഞങ്ങൾ രണ്ടാളും പ്രായപൂർത്തിയായവരാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നു വരും. നീ എന്ത് ചെയ്യൂടാ? ധീരജ് അയാളുടെ മുഖം നോക്കി അടിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. ജൂഹി ധീരജിനെ നോക്കി നിന്നു. അന്ന് രാത്രിയിലെ ചൂടൻ ചർച്ചകൾ ധീരജിനെയും ജൂഹിയെയും കുറിച്ചായിരുന്നു. പോലീസ് ക്ലബിലേക്ക് വന്ന ഫോൺ അജയ് അറ്റൻഡ് ചെയ്തു. സർ, കൊടുക്ക, അജയ് പറഞ്ഞു. ആരാ? ധീരജ് ചോദിച്ചു. ഹോം മിനിസ്റ്റർ, അജയ് പറഞ്ഞു. ധീരജ് ഫോൺ വാങ്ങിച്ചു. സർ? യെസ് സർ. ഞാൻ ഡി ജി പി അറിയിച്ചിരുന്നു. ഇല്ല സർ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഷീസ് ഫൈൻ. ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു. ഓക്കെ സർ, താങ്ക് യു സർ.
ധീരജ് കോൾ കട്ട് ചെയ്ത് മുന്നിലിരിക്കുന്ന വാർഡനെ നോക്കി. ആരാ വിളിച്ചതെന്നറിയാമോ? ധീരജ് ഉഷയോട് ചോദിച്ചു. ഹോം മിനിസ്റ്റർ, അതായത് ആഭ്യന്തരമന്ത്രി. എന്തിനാണെന്നല്ലേ അഭിനന്ദിക്കാൻ? ഞങ്ങൾ പോലീസുകാർക്കൊക്കെ ചില നേരത്തൊരു സ്വഭാവമുണ്ട്. ഞങ്ങളാകെ കുളവങ്ങ് കലക്കി അതിൽ നിന്ന് മീൻ പിടിക്കും, അല്ലെങ്കിൽ ആകെ ഒരു വലവിരിക്കും. കുടുങ്ങേണ്ടവർ അതിൽ കുടുങ്ങും. നീയും നിനക്ക് മേലെ ഉള്ളവനും എന്താ കരുതിയത്? നിങ്ങളുടെ കെണിയിൽ വീണു എൻ്റെ തൊപ്പി തെറിക്കുമെന്നോ? നിങ്ങൾ വിരിച്ച വലയിൽ ഞാനല്ല, എൻ്റെ വലയിൽ നിങ്ങളെ വന്ന് വീണത്. അന്ന് ജൂഹിയെ മഹിളാ മന്ദിരത്തിൽ വെച്ച് ആക്രമിച്ച് അന്ന് തുടങ്ങിയതാ എനിക്ക് നിന്നെ സംശയം. ഉള്ളിൽ നിന്ന് സഹായമില്ലാതെ ആർക്കും അവിടെ കയറാനാകില്ല. പിറ്റേന്ന് വാതിലിൻ്റെ സാക്ഷ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മെയിൻ ഡോറിൻ്റെ സാക്ഷ അകത്തുനിന്നാണ് മുറിച്ചിരിക്കുന്നത്. പോലീസിന് ഡൗട്ട് തോന്നാതിരിക്കാനാണ് സാക്ഷം മുറിച്ചത്. പക്ഷേ പുറത്തുനിന്ന് മുറിക്കാനുള്ള ഗ്യാപ്പ് മെയിൻ ഡോറിനില്ലാത്തത് കൊണ്ട് നീ അകത്ത് നിന്ന് മുറിച്ച് അവരെ അകത്ത് കടത്തി. ജൂഹിയുടെ റൂമിലെ സാക്ഷ പുറത്ത് നിന്ന് മുറിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നതുകൊണ്ട് നീ നിന്റെ റൂമിൽ കയറി കിടന്നു. വന്നവർ നിന്നെ പുറത്തു നിന്ന് പൂട്ടിയിട്ടു. എന്താ ബുദ്ധി! പക്ഷേ ഞാൻ എത്തുമെന്ന് നീ കരുതിയില്ല. അന്ന് ഡ്യൂട്ടിക്ക് നിന്ന പോലീസുകാരെ മകൻ എക്സാം ജയിച്ചെന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് നീ പറഞ്ഞയച്ചെന്ന് പിന്നീട് അവരെ ചോദ്യം ചെയ്തപ്പോളായിരുന്നു. മകൻ ജയിച്ചെന്ന് പറയാൻ നിനക്ക് മകനില്ലല്ലോ. അന്ന് ഞാൻ അവിടുന്ന് പോകുമ്പോൾ ആരും അറിയാതെ ജൂഹിക്ക് ഒരു മൊബൈൽ കൊടുത്തിരുന്നു. അതിൽ രണ്ടേ രണ്ട് നമ്പർ, ഒന്ന് എൻ്റേതും മറ്റത് ഈ അജയ്യുടേതും. നീ ഏതുവരെ പോകുമെന്ന് എനിക്കറിയണമായിരുന്നു. മഹിളാ മന്ദിരത്തിൽ ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ച് ജൂഹി എന്നോട് വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. ഞാൻ അപ്പോൾ തന്നെ ജൂഹിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. റൂമിലെത്തിയ ജൂഹിയെ വിളിച്ചപ്പോൾ ജൂഹി പറഞ്ഞു നീ പറഞ്ഞിട്ടായി എന്നെ വിളിച്ചതെന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ അവിടെ എനിക്ക് കെണി ഒരുക്കിയിട്ടുണ്ടെന്ന്. വേണമെന്ന് വെച്ച് തന്നെയാണ് വന്ന് കയറിയത്. കുടുങ്ങിയത് നീയാ. പക്ഷേ ഇങ്ങനൊരു ഡേർട്ട് പ്ലേ ആകുമെന്ന് കരുതിയില്ല. അതുപോലെ അതെൻ്റെ പേഴ്സണൽ കാര്യം. അപ്പോൾ പിന്നെ സമയം കളയാതെ മേഡം അങ്ങ് പറയാം, ആരാ ഇതിന് പിന്നിൽ? അജയ് ചോദിച്ചു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഉഷ പറഞ്ഞു. അപ്പോൾ അജയ്, നീ പുറത്തു നിൽക്കുന്ന ലീലാമ്മയെ ഇങ്ങോട്ട് വിളിക്കും, ബാക്കി ലീലാമ്മ പറയിപ്പിച്ചോളൂ. ധീരജ് ജൂഹിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ജൂഹി ടി വിയിൽ നോക്കിയിരുന്ന് കരയുകയായിരുന്നു. ടി വിയിൽ ധീരജിനെയും ജൂഹിയെയും കൂട്ടിയുള്ള കഥകളും ചിത്രങ്ങളുമായിരുന്നു. ധീരജ് ജൂഹിയുടെ തോളിൽ കൈവച്ചു. ജൂഹി ധീരജിനെ നോക്കി. എന്തൊക്കെയാ സാറാ ഇവരൊക്കെ പറയുന്നേ? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ജൂഹി ധീരജിൻ്റെ കൈ പിടിച്ചു കരഞ്ഞു. ആ താങ്കറിയല്ലേ, വാ നമുക്ക് പോകാം. ധീരജ് ജൂഹിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. പാതിരാത്രി ആയിരുന്നിട്ടും പോലീസ് ക്ലബിന് മുൻപിലും മാധ്യമപ്രവർത്തകർ സ്ഥാനം പിടിച്ചിരുന്നു. ധീരജിനെയും ജൂഹിയെയും കണ്ടപ്പോൾ ക്യാമറ അവർക്ക് നേരെ തിരിഞ്ഞു. ധീരജ് എല്ലാവരും നോക്കി നിൽക്കെ ജൂഹിയെ ചേർത്ത് പിടിച്ചു നടന്നു. പോലീസ് അവർക്ക് കാറിനടുത്തേക്ക് വഴിയൊരുക്കി. ധീരജ് ഡ്രൈവ് ചെയ്യുമ്പോൾ ജൂഹി പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് ധീരജ് വണ്ടി ഒതുക്കി നിർത്തി. ഹലോ അജയ്. ആ പറഞ്ഞു. ആ അയാളെക്കുറിച്ച് അന്വേഷിക്കണം. ഞാൻ ജൂഹയെ കൊണ്ടു ചെന്നാക്കാനുള്ള പ്ലാനിലാണ്. ഇല്ലടാ, അവിടെ ഇനി സേഫല്ല. ഇന്ന് നൈറ്റ് ക്വാർട്ടേഴ്സിൽ നിന്നോട്ടെ, നാളെ സ്റ്റേ റെഡിയാക്കണം. വീട്ടിൽ കയറി ചെന്നറിയാം എന്താണ് അവസ്ഥയെന്ന്. അച്ഛൻ കുഴപ്പമില്ല, അമ്മയാണ് പ്രശ്നം. അവൾ പറഞ്ഞതെല്ലാം റെക്കോർഡല്ലേ? നീ കൊച്ചിൻ എസ് ഇ പിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും. അതിനിടയിൽ ജൂഹി ഡോർ തുറന്ന് വെളിയിലിറങ്ങി. അജയ്, ഐ വിൽ കോൾ യു ബാക്ക്. ജൂഹി! ധീരജ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. ജൂഹി നിൽക്ക്! ധീരജ് ജൂഹിക്ക് പിന്നാലെ ഓടി. ജൂഹി നിൽക്കാൻ! ജൂഹി! ജൂഹി ധീരജന്റെ വിളി കേൾക്കാൻ നിന്നില്ല. ഓടി ഒരു പാലത്തിനടുത്ത് എത്തിയപ്പോൾ ജൂഹി പാലത്തിന്റെ കൈവരിയിൽ കയറാൻ ശ്രമിച്ചു. ജൂഹി നോ! ധീരജ് ഓടി വന്ന് ജൂഹിയെ പിടിച്ചിറക്കി. ചുടമൂജെ, എന്നെ വിട്, എനിക്ക് മരിക്കണം, എന്നെ വിടാൻ! ജൂഹി ധീരജന്റെ കയ്യിൽ കിടന്ന് കുതറി മാറിയതും ധീരജ് ജൂഹിയുടെ മുഖത്തേക്ക് അടിച്ചു. ജൂഹിക്ക് ബോധം മറിയുന്നതായി തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറിയ ജൂഹി വീഴാൻ പോയതും ധീരജ് ജൂഹിയെ പിടിച്ചു.
പുറത്ത് വണ്ടി വന്ന ശബ്ദം കേട്ട് കൗസല്യ വാതിൽ തുറന്നു. ആരാ കൗസു? ചന്ദ്രശേഖരൻ ചോദിച്ചു. ധീരത. ധീരജ് ഡോർ തുറന്ന് ജൂഹിയെ എടുത്തുകൊണ്ടുവന്ന് റൂമിൽ കിടത്തി. ധീര, എന്നടാ ടി വി? ധീരജ് കൗസല്യെ നോക്കി കൗസല്യയുടെ ചോദ്യത്തെ തുടർന്നു. അമ്മ, ഇതിന് വെള്ളം എടുത്തിട്ട് വാ, ധീരജ് പറഞ്ഞു. എന്താ മോനെ ഈ കുട്ടിക്ക് പറ്റിയത്? ചന്ദ്രശേഖരൻ ജൂഹിയെ നോക്കി ചോദിച്ചു. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ, ബോധം പോയി, ധീരജ് പറഞ്ഞു. കൗസല്യ വെള്ളവുമായി വന്നു. ധീരജ് അത് വാങ്ങി ജൂഹിയുടെ മുഖത്തേക്ക് തളിച്ചു. ജൂഹി പതിയെ കണ്ണുകൾ തുറന്നു. എനിക്ക് പോണം. ജൂഹി എഴുന്നേറ്റു. മുജെ ജാനാ ഹോഗ. ജൂഹി എല്ലാവരെയും തള്ളിമാറ്റി. ജൂഹി നിൽക്ക്. ധീരജിന് പിന്നാലെ കൗസല്യയും ചന്ദ്രശേഖരനും ചെന്നു. ജൂഹി നിൽക്കാനല്ല എന്നോട് പറഞ്ഞത്? ധീരജ് ജൂഹിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റൂമിൽ കയറ്റി ധീരജ് അകത്തു നിന്ന് കുറ്റിയിട്ടു. കൗസല്യയും ചന്ദ്രശേഖരനും ഒന്നും മനസ്സിലാകാതെ ധീരജ് അടുത്ത ഡോർ നോക്കി നിന്നു. തുടരും.